ഈ ദുന്യവിയായ ലോകത്ത് മോമിനായ മനുഷ്യനൊരു പ്രയാസമുണ്ടായ ഒരു പ്രതിസന്ധി ഉണ്ടായോ, സാമ്പത്തികമായ ഞെരുക്കമുണ്ടായോ, സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുണ്ടായോ, കച്ചവടം തകർന്നു പോയോ, ഈ ഭൗതികമാകുന്ന ലോകത്ത് കൊറോണ വന്നുകൊണ്ട് നിന്റെ ബിസിനസ് മുഴുവനും നഷ്ടപ്പെട്ടു പോയോ, ഭർത്താവ് പ്രവാസ ലോകത്തേക്ക് പോയതാണ് അപകടത്തിൽ പെട്ടുപോയി എന്ന വാർത്തയാണ് കേൾക്കുന്നത്. പെങ്ങളേ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ, വ്യസനിക്കേണ്ടതില്ല, പടച്ചറബ് നിനക്ക് സഹായം നൽകുമേ. അല്ലാഹുവിന്റെ സംരക്ഷണം നിനക്ക് ഉറപ്പാണ്, ഉറപ്പാണ്. അല്ല നൽകിയതാണ്, അവനിലേക്കാണ് നമ്മുടെ മടക്കം എന്ന ചിന്ത വെച്ചുകൊണ്ട് മനുഷ്യാമാനവാ, നീ നിലകൊണ്ടാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അവന്റെ കാലിൽ ഒരു മുള്ള തറച്ചാൽ പോലും മോമിനായ മനുഷ്യന് കിട്ടുന്ന നേട്ടം ഇല്ല. അവന്റെ എല്ലാ പെറുപാപങ്ങളും ചെറുപാപങ്ങളും പൊറുക്കാൻ കാരണമാണ് ഈ ദുനിയാവിൽ നിനക്കുണ്ടാകുന്ന മനക്ലേശങ്ങളും ഈ ദുനിയാവിൽ നിനക്കുണ്ടാകുന്ന മനപ്രയാസങ്ങളും. ഉസ്താദേ, ഞാൻ എത്ര വിക്രാണ് ചെല്ലുന്നത്, ഞാൻ ലാഹൂല ലക്ഷക്കണക്കിന് ചൊല്ലിയിട്ടും എന്റെ കടം മാറിയില്ലല്ലോ. ഞാൻ വിക്ര ചെല്ലുന്നവളാണ്, ഞാൻ ഖുർആൻ ഖത്മു തീർത്തവളാണ്, ഞാൻ തഹജ്ജു നമസ്കരിക്കുന്നവനാണ്, ഞാൻ ഖുർആൻ ധാരാളം പ്രാവശ്യം ഓതി ഖത്മു തീർത്തവനാണ്, ഞാൻ ഒരൊറ്റ ദിവസം പോലും ദുഹാ നമസ്കാരം മുടക്കിയിട്ടില്ല, ഞാൻ ഒരൊറ്റ ദിവസം പോലും വിത്ര 11 നിസ്കരിക്കാതിരുന്നിട്ടില്ല, ഞാൻ ഒരൊറ്റ ഫർള് പോലും ഇന്നുവരെ ഖളാ ആക്കിയിട്ടില്ല, എന്നിട്ടും പടച്ച റബ്ബി എന്നെ പരീക്ഷിക്കുകയാണെന്ന് പറയുന്നതായ മുഅ്മിനേ, മുഅ്മിനത്തെ, ഈമാനില്ലാതായി പോകരുതേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ, അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ സർവ പാപങ്ങളും അല്ലാഹു നിനക്ക് പുറത്തു നൽകുകയാണ്. നിന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു കഴുകി ശുദ്ധീകരിച്ച് ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപ സുരക്ഷിതത്വം നൽകി അല്ലാഹു നിന്നെ മാറ്റുകയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ ജീവിതത്തിൽ ഒരു മുസീബത്തുണ്ടായി, ഒരു പ്രയാസമുണ്ടായി, ആ പ്രയാസത്തിന് മേൽ ക്ഷമിച്ച് അവൻ നിലകൊണ്ടാൽ, സുബ്ഹാനല്ലാഹ്, ഒരു ബുദ്ധിമുട്ട് വന്നു, സാമ്പത്തികമായി ഞെരുക്കാണ്, അല്ലെങ്കിൽ മാനസികമായ ഒരു പ്രയാസമാണ്, അങ്ങനെ ഒരു മുസീബത്തുണ്ടായി, അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയി, അപ്പൊ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. മരണം സംഭവിക്കുമ്പോൾ മാത്രമല്ല എപ്പോഴും പറയാം. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നിലകൊള്ളുമ്പോൾ വിളക്കണഞ്ഞു പോയി. നബി തങ്ങൾ പറഞ്ഞു, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നബി തങ്ങളെ വിളക്കണഞ്ഞതിനും ഇത് ചൊല്ലുമോ എന്ന് ചോദിച്ച ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തിരുത്തി കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മോമിനായ മനുഷ്യന് ഒരു മുസീബത്തുണ്ടായാൽ അതെല്ലാം അതിൽ ഉൾപ്പെട്ടു. ഖൈറായ കാര്യത്തിനു വേണ്ടി തിരിവെച്ചത് അത് അണഞ്ഞു പോകുമ്പോൾ മോമിനൊരു പ്രയാസമാണ്, അവനൊരു ബുദ്ധിമുട്ടുണ്ടാവുകയാണ്, അപ്പോഴും ഇത് ചൊല്ലണം എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ, ഇന്നാലില്ലാഹ്, തീർച്ചയായും നാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, വഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും നമ്മുടെ മടക്കം അല്ലാഹുവിലേക്കാണ്, അവനിലേക്കാണ് നമ്മുടെ മടക്കം. അതിന്റെ അർത്ഥം ഇത് പറയണം. പലപ്പോഴും നമ്മൾ ഈ മുസീബത്തുണ്ടാകുമ്പോൾ വാപ്പ മരിച്ചാലും ഉമ്മ മരിച്ചാലും കൂട്ടുകാർ മരണപ്പെട്ടാലും ആര് മരണപ്പെട്ടാലും ഇത് പറയുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഇത് പറയാൻ വിട്ടുപോവാണ്, കാരണം ശീലയില്ല. സ്വന്തം വാപ്പ മരിക്കുമ്പോൾ പോലും ചെല്ലാത്തത് എന്തുകൊണ്ട്? നാട്ടിൽ ഒരു മരിപ്പുണ്ടായപ്പോൾ ഇന്നുവരെ പറഞ്ഞത് ശീലിച്ചിട്ടില്ല. ഇന്നുവരെ നാവിൻ മുമ്പിൽ ആ വാക്ക് വന്നിട്ടേ ഇല്ല. ഖുർആനാണത്. ആ വാക്ക് എന്തുകൊണ്ട് അവന്റെ ജീവിതത്തിൽ വന്നില്ല? അങ്ങനെ വരുത്തിയാൽ കിട്ടുന്ന നേട്ടം എന്താണ്? ഒരു മുസീബത്തുണ്ടാകുമ്പോൾ അതിന്റെ മേൽ ക്ഷമിച്ചാൽ 900 പ്രതിഫലമാണ്. നോക്കൂ നിങ്ങൾ, ഒരു ഫർളിന്റെ മേൽ ക്ഷമിച്ചാൽ 300, അതുപോലെ തന്നെ ഒരു ഹറാമായ കാര്യം ചെയ്യാതെ പരിപൂർണമായി ശ്രദ്ധ തെളിത്തിയാൽ 600, എന്നാൽ അതിനേക്കാളൊക്കെ വലിയ പ്രതിഫലം ഒരു മുസീബത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ക്ഷമിച്ചാൽ 900 പ്രതിഫലം അവന്റെ അക്കൗണ്ടിൽ. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിൽ വിക്ര ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നതായ വ്യക്തി ആരുണ്ടോ? ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ,
എന്ന വചനം ഉരുവിട്ടുകൊണ്ട് നിലകൊള്ളുന്ന ആശ്വസിക്കുന്നതായ മുഅ്മിനാരുണ്ടോ മുഅ്മിനത്താരുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന ഓഫറിനെ പറ്റി പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ വ്യക്തമായി റബ്ബ് പഠിപ്പിക്കുകയാണ്. ഉലായിക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വ റഹ്മാ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിന്റെ കാരുണ്യം അവർക്ക് വർഷിക്കുമത്രേ വർഷിക്കുമത്രേ. അല്ലാഹുവിന്റെ തിരുനോട്ടം കിട്ടുന്ന വിഭാഗമാണവർ. തീർന്നില്ല തീർന്നില്ല സ്വാബ. പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, അഞ്ച് വക്കത്ത് നമസ്കാരത്തിലൂടെ നീ പടച്ച റബ്ബിനോട് മുട്ടിപ്പാ പ്രാർത്ഥിച്ചത് എന്താണ്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് എന്നെ നീ ചേർക്കണേ അല്ലാ, എന്നെ നീ ചേർക്കണേ അല്ലാ എന്നല്ലയോ? ആ ഹിദായത്തിന്റെ പാടത്തിലേക്ക് അല്ലാഹു നിന്നെ കൊണ്ടുപോവുകയാണ്. മുസീബത്തുണ്ടാകുമ്പോ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോ, മുഅ്മിനായ മനുഷ്യ ജീവിതത്തിൽ പ്രയാസമുണ്ടാകും, ഞെരുക്കമുണ്ടാകും. മുഅ്മിനാണോ ദുനിയാവ് ജയിലറയാണെന്ന് അഷ്റഫുൽ ഖൽക്ക് പഠിപ്പിച്ചതാണ്. ഈ ദുനിയാവിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ, ഈ ദുനിയാവിൽ നിനക്ക് മേൽ പ്രയാസങ്ങൾ അടിക്കടി വരുമ്പോ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് പെങ്ങളെ നിന്നെ പിടികൂടുമ്പോ, ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട ഉപ്പാ, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം നിങ്ങൾക്കുണ്ടാകുമ്പോ, ശാരീരികമായി കുടുംബത്തിൽ നിന്ന് അംഗസംഖ്യകൾ കുറഞ്ഞു വരുമ്പോ, ആളുകൾ മരണപ്പെട്ടു പോകുമ്പോ, വാപ്പ മരിക്കുമ്പോ, ഭർത്താവ് മരിക്കുമ്പോ, ഭാര്യ മരിക്കുമ്പോ, കൈകാലിട്ടടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന പെങ്ങളെ, നെഞ്ചത്തടിച്ചുകൊണ്ട് കരയുന്ന പ്രിയപ്പെട്ട ഉമ്മാ, ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു നൽകിയതാണ്, എല്ലാ ഇമാമീങ്ങൾക്കും അല്ലാഹു നൽകിയതാണ്, എല്ലാ മഹത്തുക്കൾക്കും അല്ലാഹു നൽകിയിട്ടുള്ളതാണ്. ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സമുന്നതമായ പദവി നൽകാറില്ല, ഒരാൾക്കും പടച്ച റബ്ബ് സമുന്നതമായ പദവി വെച്ച് നീട്ടാറില്ല. അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉറപ്പാണ്, അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉറപ്പാണ്, അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉറപ്പാണ്, അവരുടെ ജീവിതത്തിൽ മരണസംഖ്യകൾ വർദ്ധിച്ചത്, ധാരാളം ആളുകൾ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയത് ഉറപ്പാണ് ഉറപ്പാണ്. ഈ പ്രതിസന്ധികൾ വരുമ്പോ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നതായ വ്യക്തി ആരുണ്ടോ? വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാരുണ്യം വർഷിക്കുമെന്ന് മാത്രം പറഞ്ഞ് പടച്ച റബ്ബ് നിർത്തുന്നില്ല, അല്ലാഹുവിന്റെ കാവൽ അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞ് നിർത്തുന്നില്ല. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗ ലബ്ധി ലഭിച്ച വിഭാഗം ഗമന്നം പരിശുദ്ധമായ ഖുർആൻ. സന്മാർഗലബ്ധി ലഭിച്ച വിഭാഗത്തിൽപ്പെട്ടവരാണവർ. ആര്? മോമിനാണ്. അവന് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വന്നപ്പോ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാഹ് പടച്ച റബ്ബേ നീ എന്നെ മോമിനിൽ ഉൾപ്പെടുത്തിയല്ലോ. മോമിനാന്നുള്ളതിന് അടയാളമാണ് എന്ത്? ഇടയ്ക്കിടയ്ക്ക് ഓരോ പരീക്ഷണങ്ങൾ വരിക എന്നുള്ളത്. അങ്ങനെയാണ് മഹത്തുക്കൾ മനസ്സിലാക്കിയത്. നമുക്ക് ജീവിതം എപ്പോഴിങ്ങനെ സുഖിച്ചു പോണം, അതാണ് ഇന്നത്തെ തലമുറ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഹദീസ് ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ പറയാൻ ഡസം കണക്കിന് ഹദീസ് ഉണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. قال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم തങ്ങളെ ഉറപ്പെടുത്തുകയാണ്. മാ യുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഹമ്മിൻ ഹത്ത ശൗകത യുശാഖുഹു ഫീ ഖദമിഹി ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ. നബിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, പഠിച്ചു വെക്കണേ ഇടവയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ, അറിയേണ്ട ഹദീസാണ്. ആദരവായ പ്രവാചകൻ പറയുകയാണ്, മയുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഹമ്മിൻ
ഈ ദുന്യവിയായ ലോകത്ത് മോമിനായ മനുഷ്യനൊരു പ്രയാസമുണ്ടായ ഒരു പ്രതിസന്ധി ഉണ്ടായോ, സാമ്പത്തികമായ ഞെരുക്കമുണ്ടായോ, സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുണ്ടായോ, കച്ചവടം തകർന്നു പോയോ, ഈ ഭൗതികമാകുന്ന ലോകത്ത് കൊറോണ വന്നുകൊണ്ട് നിന്റെ ബിസിനസ് മുഴുവനും നഷ്ടപ്പെട്ടു പോയോ, മക്കളിതാ സെക്കൻഡിനുള്ളിൽ മരണപ്പെട്ടു പോയിരിക്കുകയാണ്, കുളത്തിലേക്ക് കുളിക്കാൻ പോയതാണ് പിന്നീട് കേൾക്കുന്നത് അവർ മരണപ്പെട്ടെന്ന വാർത്തയാണ്, ഭർത്താവ് പ്രവാസ ലോകത്തേക്ക് പോയതാണ് അപകടത്തിൽ പെട്ടുപോയി എന്ന വാർത്തയാണ് കേൾക്കുന്നത്. പെങ്ങളേ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ, വ്യസനിക്കേണ്ടതില്ല, പടച്ചറബ് നിനക്ക് സഹായം നൽകുമേ, അല്ലാഹുവിന്റെ സംരക്ഷണം നിനക്ക് ഉറപ്പാണ് ഉറപ്പാണ്, അല്ല നൽകിയതാണ് അവനിലേക്കാണ് നമ്മുടെ മടക്കം എന്ന ചിന്ത വെച്ചുകൊണ്ട് മനുഷ്യാമാനവാ നീ നിലകൊണ്ടാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ, അവന്റെ കാലിൽ ഒരു മുള്ള തറച്ചാൽ പോലും മോമിനായ മനുഷ്യന് കിട്ടുന്ന നേട്ടം ഇല്ല, കഫറല്ലാഹു ബിഹാ ഖതായ, അവന്റെ എല്ലാ പെറുപാപങ്ങളും ചെറുപാപങ്ങളും പൊറുക്കാൻ കാരണമാണ്. ഈ ദുനിയാവിൽ നിനക്കുണ്ടാകുന്ന മനക്ലേശങ്ങളും ഈ ദുനിയാവിൽ നിനക്കുണ്ടാകുന്ന മനപ്രയാസങ്ങളും, ഉസ്താദേ ഞാൻ എത്ര വിക്രാണ് ചെല്ലുന്നത്, ഞാൻ ലാഹൂല ലക്ഷക്കണക്കിന് ചൊല്ലിയിട്ടും എൻ്റെ കടം മാറിയില്ലല്ലോ, ഞാൻ വിക്ര ചെല്ലുന്നവളാണ്, ഞാൻ ഖുർആൻ ഖത്മു തീർത്തവളാണ്, ഞാൻ തഹജ്ജു നമസ്കരിക്കുന്നവനാണ്, ഞാൻ ഖുർആൻ ധാരാളം പ്രാവശ്യം ഓതി ഖത്മു തീർത്തവനാണ്, ഞാൻ ഒരൊറ്റ ദിവസം പോലും ദുഹാ നമസ്കാരം മുടക്കിയിട്ടില്ല, ഞാൻ ഒരൊറ്റ ദിവസം പോലും വിത്ര 11 നിസ്കരിക്കാതിരുന്നിട്ടില്ല, ഞാൻ ഒരൊറ്റ ഫർള് പോലും ഇന്ന് വരെ ഖളാ ആക്കിയിട്ടില്ല, എന്നിട്ടും പടച്ച റബ്ബി എന്നെ പരീക്ഷിക്കുകയാണെന്ന് പറയുന്നതായ മുഅ്മിനെ മുഅ്മിനത്തെ ഈമാനില്ലാതായി പോകരുതേ. അല്ലാഹുവിൻ റസൂല് പറയുകയാണ് ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായ, അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ സർവ പാപങ്ങളും അല്ലാഹു നിനക്ക് പുറത്തു നൽകുകയാണ് നിന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു കഴുകി ശുദ്ധീകരിച്ച് ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപ സുരക്ഷിതത്വം നൽകി അല്ലാഹു നിന്നെ മാറ്റുകയാണ്. അല്ലാഹു തൗഫീക് നൽകട്ടെ. ഏയ് അതിനെന്ത് വേണം, മുസീബത്തും പ്രയാസം ഉണ്ടാവുമ്പോ കടന്ന് ഇടങ്ങേറാകരുത്, ചെറിയൊരു സാമ്പത്തിക ഞെരുക്കം വരുമ്പോ തന്നെ അപ്പൊ ഇനി ഇത് വേണ്ട വേറെ വല്ല മതത്തിലേക്ക് പോയേക്കാം, ഇവിടെ പൈസ ഇല്ല, പൈസ ഉള്ള മതം വല്ലതും ഉണ്ടോ എന്ന് ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചാട്ടം. കാരണം എപ്പോഴും ബിഷാറത്ത് വേണം, ഇവൻ എപ്പോഴും നല്ല സന്തോഷം, അതാണ് ഒരു മോമിനായ മനുഷ്യൻ. അങ്ങനെ ആകാൻ പാടില്ല, എപ്പോഴും ആഘോഷിച്ചിങ്ങോട്ട് നടക്കുക, അത് വേണ്ട. പ്രതിസന്ധികൾ ഉണ്ടാകും, അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് വിജയം. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിനാണ് ഈ ദുന്യാവ് എന്താണെന്ന് നീ ആദ്യം മനസ്സിലാക്കണം. ഇന്ന ദുന്യാ പരിശുദ്ധമായ ദുന്യാവിനെ, ഈ ദുന്യാവിനെ കുറിച്ച് ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ് വയ്യ ഖദ്ദാഅത്തുൻ മക്കാറത്തുൻ തയ്യാറത്തുൻ ഫറാറാ. ഖസാലി ഇമാം തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീനിൽ വിവരിച്ചതാണ്, ദുന്യാവ് നിന്നെ വഞ്ചിക്കും കേട്ടോ. ഇന്ന ദുന്യാ, ഈ ദുന്യാവെന്ന് പറയുന്നത് സുന്ദരിയായ ഒരു പെണ്ണിനെ പോലെയാണ്. ഫീ സൂറത്തി ഇംറാഅത്തിൻ മലീഹത്തിൻ, അതിസുന്ദരിയായ ഒരു പെണ്ണിനെ പോലെയാണ് ദുന്യാവെന്ന് ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു. ഇന്ന ദുന്യാ ഫീ സൂറത്തി ഇംറാഅത്തിൻ മലീഹത്തിൻ തസ്തമീലുൻ നാസ ബിജമാലിഹ, അവളുടെ സൗന്ദര്യം കൊണ്ട് ആകൃഷ്ടയാക്കി ആളുകളെങ്ങനെ വശീകരിക്കും. അപ്പൊ ആളുകൾ ഇങ്ങനെ അവളിലേക്ക് നോക്കി വശീകരിക്കും. ദുന്യാവ് അങ്ങനെയാണല്ലോ, ദുന്യാവിന്റെ പ്രൗഢിയും ആഡംബരവും കണ്ട് ദുന്യാവിയായ ആസ്വാദനങ്ങൾ ഇങ്ങനെ മുഴുകി പോവാൻ, ഓരോ ദിവസം കഴിയും തോറും ഓരോ സംഭവങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്വഞ്ചർ പാർക്കുകൾ തുറക്കുന്നു, പിന്നെ അവിടെ ഒന്നും പോകുന്നതിനൊന്നും തെറ്റൊന്നുമില്ല, എല്ലായിടത്തും നമുക്ക് പോകാം, പോകേണ്ട സ്ഥലങ്ങൾ പോകാം, പോകേണ്ട രീതിക്കാവണമെന്നുള്ളൂ. ഒരാള് 10 മിനിറ്റ് കടപ്പുറത്ത് പോയിരുന്നു എന്ന് വെച്ച് ഇസ്ലാമിന്ന് പുറത്തു പോകുന്നില്ല, കടപ്പുറത്ത് പോകേണ്ട സമയത്ത് പോകേണ്ട രീതിക്ക് പോകാൻ പറഞ്ഞിരിക്കുന്ന കോലത്തിനും രൂപത്തിലും ഭാവത്തിലും ആവണം.
അവിടെ കൂടിക്കലരാൻ പാടില്ല. അവിടെ ഒരാഘോഷത്തിമുറത്ത് പരിശുദ്ധ ഇസ്ലാമിനെതിരെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാവാൻ പാടില്ല. അത് കടപ്പുറത്ത് പോയി 10 മിനിറ്റ് ഇരിക്കുന്നതിന് വല്ല തെറ്റുണ്ടോ? ഒന്നുമില്ല. നമ്മുടെ നമസ്കാരങ്ങളും മറ്റുമൊക്കെ കളഞ്ഞിട്ട് മഗ്രിബിന്റെ സമയത്ത് പോയി ഇരിക്കുന്നതിനെയാണ് വിമർശിക്കപ്പെടുന്നത്. അല്ലാതെ കടപ്പുറം ഒരു തെറ്റുള്ള ഒരു സ്ഥലമല്ല. അങ്ങനെയാണെങ്കിൽ ഹദർ അലിഹിസ്സലാം ഒക്കെ പിന്നെ എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുക? അത്തരത്തിലുള്ള മഹത്തുക്കളെ കടൽ തീരത്താണ്. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. മാത്രമല്ല, ഇങ്ങനെ നോക്ക് നിങ്ങൾ, നമ്മൾ ഈ കടപ്പുറം ഇങ്ങനെ പരതി നോക്കിയാല് തിരുവനന്തപുരം മുതൽ കന്യാകുമാരി മുതൽ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയ കാസർഗോഡ് ജില്ല വരെ മാത്രം എടുത്താൽ മതി. കടപ്പുറം സൈഡിൽ അടങ്ങിയിരിക്കുന്ന മഹാന്മാർ ഔലിയാക്കൾ ധാരാളമാണ്. ഒക്കെ വെറും വലിയ മശായിഖന്മാരാണ്. ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാല് അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങും. നമ്മുടെ ഏർവാടി, അതുപോലെ നാഗൂർ, മുത്തുപേട്ട, ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ വരും. ഒക്കെ കടപ്പുറത്ത് മാക്സിമം ഒരു 10 കിലോമീറ്ററിനുള്ളിൽ എടുത്താൽ മതി. കടപ്പുറത്തു നിന്ന് ഒരു 10 കിലോമീറ്ററിനുള്ളിൽ എടുത്താൽ മൊത്തം ഔലിയാക്കൾ, മഹത്തുക്കൾ, സാദാത്തിങ്ങൾ. ഇങ്ങനെ നോക്കും നിങ്ങൾ, ഭീമാവുമ ഉൾപ്പെടെ. ഞാൻ വെറുതെ പറയല്ല, അങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് കറങ്ങി ഈ കടപ്പുറം വഴി മാത്രം ഒന്ന് പോയാൽ മതി, എത്ര ഔലിയാക്കളാണ് അങ്ങനെ കിടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതങ്ങനെ കാസർഗോഡ് ജില്ല വരെ അങ്ങനെ നോക്കിയാൽ മതി. അതിനപ്പുറത്തോട്ട് പോകണ്ട, അത്ര വരെ എത്തുമ്പോൾ തന്നെ പിടികിട്ടും. അതവരുടെ ഒരു തണലാണ്. അതുകൊണ്ടൊക്കെ ആവണം ഒരു കാവൽ പടച്ചറബ് പല രീതിക്ക് നമുക്ക് നൽകുന്നത്. അള്ളാഹു ആ സംരക്ഷണം നമുക്ക് എപ്പോഴും നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. സുന്ദരിയായ ഒരു പെണ്ണിനെ പോലെയാണ് ഇമാം ഉസാലി റളിയല്ലാഹു അൻഹു ദുനിയാവിനെ ഉപമിച്ചത്. എന്താണ് ആ പെണ്ണിനുള്ള പ്രശ്നം? ജനങ്ങൾ എങ്ങനെ ആകൃഷ്ടയാക്കുകയാണ്, അവളുടെ ആ ശരീരത്തിന്റെ ആകാര സൗഷ്ടവും അങ്ങലാവണ്യം ഒക്കെ കാണിച്ചിട്ട്. ഇപ്പൊ പലരും അങ്ങനെ ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ വഴിയായിട്ട് പലതും കാണിച്ച് രാത്രി വീഡിയോ ചാറ്റിങ്ങിന് വന്നോ, 400 രൂപ അടച്ചാൽ മതിയടാ, വീഡിയോ കോൾ ചെയ്യാം, എല്ലാം കാണിച്ചു തരാന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ട് ഇഷ്ടം പോലെ. ഏയ്, അങ്ങനെയുള്ള പരിപാടികൾ കാണിച്ച് ആളുകളെ ഇങ്ങനെ ആകൃഷ്ടരാക്കാൻ വേണ്ടി നിൽക്കുന്നു. വലഹാ സിർറുൻ ഖബായിഹു. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, അവൾക്ക് മാരകമാകുന്ന രോഗമുണ്ട്. ഇക്കാലഘട്ടത്തിൽ പറഞ്ഞാൽ ഒരു എയ്ഡ്സ് ബാധിതയാണ് അവൾ. വലിയൊരു രോഗമുണ്ട് അവൾക്ക്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ദുന്യാവാണ് പറയുന്നത്. നിങ്ങൾ പെണ്ണുങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കണം, ദുന്യാവിന്റെ ഉപമയാണ് ഈ പറയുന്നത്. സാധിപ്പോ ഏത് പെണ്ണിനെ കുറിച്ചാ പറയുന്നതെന്ന് ചിന്തിക്കണ്ട. പെണ്ണിനോട് ഉപമിച്ചിരിക്കുകയാണ് ഇമാം ഉസാലി റളിയല്ലാഹു അൻഹു. എന്തിനെ? ദുന്യാവിനെ മനസ്സിലാക്കി തരികയാണ് നമുക്ക്. നല്ല സുന്ദരിയായ പെണ്ണാണ്, തറവാടിത്തമുള്ള പെണ്ണാണ്, എല്ലാം ഉണ്ട്. പക്ഷേ കാണാനും ഒക്കെ കൊള്ളാം, എല്ലാം നല്ല നിലയ്ക്കുള്ള പെണ്ണാണ്. പക്ഷെ അവക്ക് മാരകമായ രോഗമുണ്ട്. നോക്കൂ നിങ്ങൾ, എയ്ഡ്സ് ബാധിതയാണ്. അവളുമായി ഇഴുകി ചേരുന്നവളെ നശിപ്പിക്കും. എത്ര അടിപൊളി ഉപമയാണത്. എയ്ഡ്സ് ബാധിതയായ ഒരു പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവനും നശിക്കും, അവനും അത്തരത്തിലുള്ള രോഗം ബാധിക്കും, അവനും നശിക്കാൻ കാരണമായി തീരും. ഇമാം ഉസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, അതിലൂടെ അവനും നശിക്കാൻ കാരണമായി തീരും. ഇത്തരത്തിലുള്ള ഒരു പെണ്ണാണ്. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, വഹിയ ഹദ്ദാഅത്തുൻ. അവൾ നിന്നെ വഞ്ചിക്കുകയാൽ ആര്? ദുന്യാവ്. ദുന്യാവിന്റെ പിറകെ ഓടി, ദുന്യാവ് വാരി പുണരാൻ വേണ്ടി തന്നെ നിലകൊണ്ട് ഈ ദുന്യാവിൽ ആസ്വദിക്കാൻ വേണ്ടി തന്നെ ജീവിതത്തെ നയിക്കുന്നവർ, എപ്പോഴും ദുന്യാവിനെ ആസ്വാദനമായി കണ്ണുകൊണ്ട് നിലകൊള്ളുന്നവർ, അതിന്റെ പിറകെ ഓടുകയാണ്. സദാസമയവും ചിരിക്കാനും കളിക്കാനും രസിക്കാനും സമയം കണ്ടെത്തുന്നവർ. ഒരു 10 മിനിറ്റ് ഒഴിവ് കിട്ടിയാൽ 10 ദിക്ര ചെല്ലാൻ നമുക്ക് ആർക്കും ഇന്ന് നേരെയില്ല. ഇന്നത്തെ തലമുറ അങ്ങനെയല്ലേ? ഒരു ഒഴിവ് ദിവസം കിട്ടി, ഇപ്പൊ നാളെ സ്കൂൾ അവധിയാണ്, എന്താ നമ്മള് ചെയ്യാ? നാളെ തന്നെ രാവിലെ ഇഹ്റാൻ കെട്ടിക്കും, ലുലു മാളിലോട്ട് പോയാ അവിടെ പോയിരിക്കും, മഗ്രിബ് വരെ അവിടെ, അല്ലെങ്കി പതുക്കെ നേരെ കടപ്പുറത്തോട്ട് പോകും, ബീച്ച്, വർക്കല ബീച്ചിൽ പോയി ആഹത്തായി കടലേം കുറിച്ച് അവിടെ പോയി ആണോ അല്ലേ? അല്ലെങ്കിൽ കൊല്ലം ബീച്ചിൽ പോയി ഒരു ദിവസം ഒഴിവ് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ പോയി സിനിമ കാണാം. നമ്മുടെ ജയിലർ കണ്ടില്ലായിരുന്നു, വാ പോയേക്കാം, നേരെ അവിടെ പോയി സിനിമ കാണാം ആണോ അല്ലേ? ഒരു ദിവസം ഒഴിവ് കിട്ടിയതാ, ഒരു ദിവസം ഒഴിവുണ്ട് നാളെ. ഇൻഷാല്ലാ ഒരു 10 ജുസു ഓതി തീർക്കണം. നമ്മൾ ഈ ജന്മത്തെ അങ്ങനെ ഒന്ന് നിയത്ത് ചെയ്തിട്ടുണ്ടോ? വർഷം ഇത്രയല്ലോ, 60 വയസ്സായി, മരിക്കാറായി. ഇത്രയും കാലമായിട്ട് നാളെ ഒരു ദിവസം ഒഴിവ് കിട്ടും, 10 ജുസു ഖുർആൻ ഒന്ന് ഓതി തീർക്കണം എന്ന് നിയത്ത് വെച്ചിട്ടുള്ള ഒറ്റ ഒരുത്തനില്ല. പിന്നെ കൂടുതൽ വാദം
ഒറ്റൊരുത്തിന് ഇതൊന്നും ചിന്തയില്ല. ഒരു ദിവസം ഒഴിവ് കിട്ടിയാൽ നമുക്ക് കളിക്കണം, രസിക്കണം, ചിരിക്കണം, ഓടണം, ചാടണം, ഇത് തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്, ദുനിയാവിന്റെ പിറകെ ഓടുകയാണ്. സ്കൂളിൽ പത്ത് ദിവസം സ്കൂളിൽ അവധി കിട്ടിയാല് പത്ത് ദിവസം വെച്ചൊരു പത്ത് ലായിലായില്ല മക്കളെ ചെല്ലിച്ചാൽ നൂറെണ്ണം ആവുമായിരുന്നു. ഒറ്റ ദിവസം പോലും ചെല്ലിച്ചില്ല. നമ്മളെങ്ങനെ നന്നാവും സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കും. നമ്മൾ എന്ത് മോമിനാൻ, എന്നിട്ട് എപ്പോഴും പരാതി റബ്ബിനോടാണ്, പരിഭവങ്ങൾ എപ്പോഴും റബ്ബിനോട്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് എപ്പോഴും ഇങ്ങനെ അടിച്ചു പൊളിക്കണോന്നുള്ള ചിന്താഗതി. നീ മനസ്സിലാക്കണം, നമ്മൾ മോമിനാണ്. മോമിനെന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും റസൂലിലും അചഞ്ചലമായ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുന്നവൻ. സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും വിശ്വാസമുള്ളവനാണ് നമ്മൾ. നമ്മൾ അവിശ്വാസികൾ കാണിക്കുന്നത് പോലെ ഈ ദുന്യവിയിൽ കാണുന്ന പ്രവർത്തനങ്ങളെല്ലാം കണ്ടിട്ട് എനിക്കും അത് വേണം, എനിക്കും അത് വേണം, എനിക്കും അങ്ങനെ ചെയ്യണം, എനിക്കിന്ന ആഘോഷത്തിൽ പങ്കെടുക്കണം, എനിക്ക് അതിന് വേണം, ഇതിന് വേണം. നീ വാശി പിടിക്കാൻ പാടില്ല, കാരണം നീ മോമിൻ. സ്വർഗം നരകം വിശ്വാസമുള്ളവൻ, അവനാണ് മോമിൻ. അവനെ മോമിൻ എന്ന് പറയുള്ളൂ. അല്ലാതെ കേവലം അള്ളാഹുവിനെ കൊണ്ട് മാത്രമല്ല ഈമാൻ. എല്ലാ വിഷയങ്ങളിലും അവൻ ഈമാൻ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രവാചകന്മാരെ കൊണ്ട് ഈമാൻ ഉണ്ടാകണം, കിതാബുകളെ കൊണ്ട് ഈമാൻ ഉണ്ടാകണം. കിതാബുകൾ എന്ന് പറഞ്ഞാൽ ആ കിതാബുകൾ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളും, അതിൽ ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കുകയാണ്. അതിൽ കുറിച്ചൊക്കെ ഈമാൻ ഉണ്ടാവണം. ആമന റസൂലു ബിമാ ഉസില ഇലൈഹി മിർ റബ്ബിഹി വൽമുഅ്മിനൂൻ كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله എല്ലാ കിതാബുകളെ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും അവന്റെ സർവ്വതാകുന്ന ഗ്രന്ഥങ്ങളെ കൊണ്ടും പ്രവാചകന്മാരെ കൊണ്ടും വിശ്വസിക്കുന്നവനാണ് സത്യവിശ്വാസി, അവനാണ് യഥാർത്ഥ മുഅ്മിൻ. ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചിരിക്കുകയാണ്. അള്ളാഹു അദൃശ്യമാണ്. അങ്ങനെ അദൃശ്യ ലോകത്തെ കൊണ്ട് വിശ്വസിക്കുമ്പോഴാണല്ലോ മുഅ്മിൻ. അല്ലാത്തവൻ കാഫിറാണ്. ഏ, നിങ്ങളെന്ത് വിശ്വാസമാണ് ഇത്? ഇതൊക്കെ ഇനി എപ്പോ കിട്ടും? സ്വർഗം ഉണ്ടെന്ന് പറയുന്നു, ഹൂർലിങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ആളുകൾ ഇങ്ങനെ കളിയാക്കാൻ ദുനിയാവിൽ പല രീതിക്കുണ്ടാവും. അന്ന് കണ്ടിട്ട് നമ്മൾ ഇളകാൻ നിൽക്കണ്ട. അങ്ങനെയുള്ള അദൃശ്യ ലോകത്തെ കൊണ്ട് വിശ്വസിക്കുന്നവനെയാണ് മുഅ്മിൻ. ഞാൻ പറഞ്ഞു, ഖുർആൻ പഠിക്കണം. നമ്മൾ ഖുർആൻ ഓതുന്നില്ലല്ലോ. ആകെ വാപ്പ ഒന്ന് മരിക്കണം, അപ്പോഴേ ഒരു യാസീൻ ഓതിയുള്ളൂ. അത് തന്നെ ഓതി പകുതി എത്തുമ്പോഴത്തേക്ക് ആരോ വരുന്നു ദ്വാരക്ക വണ്ണം മൂപ്പറ സെൽഫി എടുക്കാൻ നിൽക്കുകയാണ്. ആ യാസീന്റെ ഓത്ത് വായത്തുല്ലഹും കഴിഞ്ഞ് പിന്നെ നിർത്തും. പിന്നെ വൈലേഹി തുറജവു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരു യാസീൻ പോലും തികച്ചില്ല. ശരിക്കും ചിന്തിക്കും നമ്മൾ. നമ്മൾ എന്താ ഓതുന്നത്, എന്താ ചെയ്യുന്നത്, എന്താ പ്രവർത്തിക്കുന്നത്, എന്താ നമ്മുടെ ജീവിതത്തിൽ അമലായി ബാക്കിയുള്ളത്, അത് ചിന്തിച്ചു നോക്ക്. ഒന്നുമില്ല സഹോദരങ്ങളെ, എവിടെയും നമ്മൾ എത്തിയിട്ടില്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ഒസാരിമാം തങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് വഹിയ ഖദ്ദാഅത്തുൻ തയ്യാറത്തുൻ മക്കാറത്തുൻ ഫറാറ. ദുന്യാവ് നിന്നെ വഞ്ചിക്കുന്നതാണ്, നിന്നെ ചതിക്കുന്നതാണ് ദുന്യാവ്. ദുന്യാവ് നിന്നെ വിട്ടുകൊണ്ട് ഓടുന്നതാണ്, ദുന്യാവ് നിന്നെ വിട്ടുകൊണ്ട് പറന്നകലുന്നതാണ്. ഏതാ ദുന്യാവ്? ഈ പെണ്ണ്. ഈ പെണ്ണിനെയാണ്, സുന്ദരിയായ പെണ്ണിനെയാണ് നീ ഇഷ്ടം വെച്ച് പ്രണയിച്ച് അവളുമായി ഇഴുകി ചേർന്ന് ബന്ധപ്പെട്ടപ്പോൾ നിനക്ക് മാരക രോഗം വന്നു, നിന്നെ നശിപ്പിച്ചു, നിന്റെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണമായി തീർന്നു. വല്ല ഉണ്ടോ? ഒന്നുമില്ല. മാരകമായ രോഗം പിടിപെട്ട് നീയും മരിക്കാൻ, ദുന്യാവിന്റെ പിറകെ ഓടിയാൽ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.